കുരങ്ങന്മാർ ഭക്ഷണം തേടി നാട്ടിലിറങ്ങുന്നത് പതിവാണ്. എന്നാൽ കൊല്ലം ചവറ തീരപ്രദേശത്തെത്തിയ ഒരു കുരങ്ങൻ നാട്ടുകാർക്ക് തലവേദനയായി മാറുകയാണ്. 4 മാസം മുമ്പ് കോവിൽത്തോട്ടം പ്രദേശത്ത് വിരുന്നെത്തിയ കുരങ്ങനാണ് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഫലവൃക്ഷങ്ങൾ മാത്രമായിരുന്നു ഭക്ഷിച്ചതെങ്കിൽ ഇപ്പോൾ കുരങ്ങന്റെ വിനോദം വീട്ടിൽ കയറി ഭക്ഷണം മോഷ്ടിക്കുക എന്നതാണ്. അടുത്തിടെയായി കുരങ്ങന്റെ കുസൃതികൾ അടുക്കളയിലും വഴിയാത്രക്കാരുടെയും നേരെ ആയതോടെ നാട്ടുകാർ അടക്കം പുറത്തിറങ്ങാൻ പോലും മടിക്കുകയാണ്. കൂടാതെ മൊബൈൽ ഫോണുകൾ, ടിവിയുടെ റിമോട്ടുകൾ തുടങ്ങിയവയെടുത്തുകൊണ്ട് മരച്ചില്ലകളിൽ കയറിയിരുന്ന് തല്ലിപ്പൊട്ടിച്ച് എറിഞ്ഞു കളയുക, അടുക്കളയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളും പൊടിവർഗ്ഗങ്ങളും എടുത്തു കഴിക്കുക, വീടുകളിൽ മുകളിലെ വാട്ടർ ടാങ്കുകളിൽ മൂടി തുറന്ന് ഉള്ളിലിറങ്ങി കുളിക്കുക, വഴിയാത്രക്കാരെ പിന്നാലെ ചെന്ന് പുറത്തടിക്കുക തുടങ്ങിയവയാണ് ഈ കുരങ്ങന്റെ ഇപ്പോഴത്തെ ഇഷ്ടവിനോദം. നാട്ടുകാരിൽ ചിലർക്ക് ഈ കുരങ്ങന്റെ നഖം കൊണ്ടതിനെ തുടർന്ന് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം നാട്ടിലിറങ്ങുന്ന കുരങ്ങന്മാരുടെ വികൃതികൾ ഇപ്പോൾ ദിനം പ്രതി കൂടി വരുന്നു. ഈ അടുത്ത കാലത്തായി പക തീരാത്ത വാനരക്കൂട്ടം ഒരു ഗ്രാമത്തിലെ മുഴുവൻ നായ്ക്കളെയും കൊന്നൊടുക്കിയ വാർത്തകളും പുറത്തു വന്നിരുന്നു. നായ്ക്കൾ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിൽ പ്രതികാരമായിട്ടായിരുന്നു 250 നായ്ക്കുട്ടികളെ കുരങ്ങന്മാർ എറിഞ്ഞുകൊന്നത്. മഹാരാഷ്ട്രയിലെ ബിഡ് ജില്ലയിലായിരുന്നു വിചിത്രമായ സംഭവം. കുരങ്ങന്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായിട്ടായിരുന്നു നായ്ക്കുട്ടികളെ കുരങ്ങന്മാർ ചേർന്ന് കൊലപ്പെടുത്തിയത്. ഗ്രാമത്തിലെ നായ്ക്കുട്ടികളെ പിടികൂടിയ ശേഷം ഉയർന്ന കെട്ടിടത്തിന്റെയോ മരത്തിന്റെയോ മുകളിലെത്തിച്ച് എറിഞ്ഞുകൊല്ലും. 250 നായ്ക്കുട്ടികളെയാണ് 1 മാസത്തിനിടെ കുരങ്ങന്മാർ എറിഞ്ഞു കൊന്നത്. കുരങ്ങൻ കുഞ്ഞിനെ നായ്ക്കൾ ചേർന്ന് കടിച്ചുകയറി കൊന്നതാണ് ഈ പ്രതികാരത്തിന് കാരണമായത്. മജൽഗാവ്, ലാവൽ ഗ്രാമങ്ങളിലാണ് കുരങ്ങന്മാരുടെ ആക്രമണം വ്യാപകമായത്. ഇതോടെ കുട്ടികളുടെ നേർക്കാണ് കുരങ്ങന്മാരുടെ ആക്രമണമെന്നും ആ പ്രദേശവാസികൾ തന്നെ പറയുന്നു. നായ്ക്കളെ കാണുമ്പോൾ കുരങ്ങന്മാർ ചുറ്റും കൂടുകയും ആക്രമിച്ച ശേഷം ഉയർന്ന കെട്ടിടങ്ങളുടെയും മറ്റും മുകളിൽ കൊണ്ടുപോയി എറിഞ്ഞു കൊല്ലുകയാണ് പതിവെന്നും ദൃക്സാക്ഷികളും പറയുന്നു. നായ്ക്കുട്ടിയുമായി പോകുന്ന ഒരു കുരങ്ങന്റെ ചിത്രവും ഇതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നിരുന്നു. നായ്ക്കളെ രക്ഷപ്പെടുത്താൻ ചിലർ ശ്രമിച്ചതായും എന്നാൽ അവർക്കും ഈ കുരങ്ങന്മാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഗ്രാമവാസികളോട് വൈരാഗ്യമായതോടെ 8 വയസ്സുകാരനെയും കുരങ്ങന്മാർ ആക്രമിച്ചതായും വലിച്ചിഴച്ചതായും നാട്ടുകാരിൽ ചിലർ കല്ലെറിഞ്ഞും മറ്റും കുരങ്ങന്മാരിൽ നിന്നും കുട്ടിയെ രക്ഷപ്പെടുത്തിയിരുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു. കുരങ്ങുകളെ പിടികൂടാൻ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും ഒരെണ്ണത്തെ പോലും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനിടെ ഇക്കഴിഞ്ഞ ദിവസം 250 നായ്ക്കളെ കുരങ്ങന്മാർ കൊലപ്പെടുത്തിയെന്ന വാർത്ത പുറത്തു വരുന്നത്. ഈ സംഭവത്തിലെ പരമ്പര കൊലയാളികളെന്ന് സംശയിക്കുന്ന കുരങ്ങന്മാരെ ഒടുവിൽ പിടികൂടുകയും ചെയ്തിരുന്നു. ബിഡ് ജില്ലയിൽ വെച്ച് നാഗപ്പൂർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് നായ്ക്കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന സംഭവത്തിൽ ഉൾപ്പെട്ട 2 കുരങ്ങന്മാരെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.